ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് മാർഗരറ്റ്. ഞാൻ രണ്ടാംകടവിൽ നിന്ന് വരുന്നു. എനിക്ക് 20 വർഷമായി നടുവേദന തുടങ്ങിയിട്ട്. പല ഡോക്ടർമാരെ സമീപിച്ചു, ഒരു കുറവുണ്ടായില്ല. ഏകദേശം എത്ര ആശുപത്രി പോയിട്ടുണ്ടാവും? ഒരുപാട് മെഡിസിൻസൊക്കെ കഴിച്ചു. ഡോക്ടർമാർ ഒരു ഡോക്ടർ 5 വർഷത്തോളം ചെയ്തു. എന്നിട്ട് ആ ഡോക്ടർ പിന്നെ ഗൾഫിൽ പോയി, പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ വേറെ ഡോക്ടർമാരെല്ലാം മാറി മാറി കണ്ടു, ഒരു കുറവുണ്ടായില്ല. ഈയിടെ അച്ഛൻ ആനപ്പതി വന്ന് ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ ധ്യാനത്തിന് വന്നു. രണ്ടാമത്തെ ദിവസം രോഗശാന്തി ശുശ്രൂഷയുണ്ടായിരുന്നു, അതിന് 9 മണിക്ക് വന്ന് അതിൽ പങ്കെടുത്തു. അന്നേരം ഈശോൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ കടന്നു. ദിവ്യാരണ്യം കൊണ്ട് അടുത്തുകൂടെ അച്ഛൻ വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഈശോയെ എന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു. അത്രയും വേദനയായിരുന്നു എനിക്ക്. ഒന്നിരിക്കാനോ മുട്ടുമേ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ പോരുമ്പോൾ കട്ടിലിൽ നിന്ന് പിന്നെ പയ്യെ പിടിച്ച് വണ്ടിയെ കയറിയാണ് എന്നെ കൊണ്ടുപോയാക്കിയത്. എൻ്റെ മകൾ ആനപ്പന്തിയിലുണ്ട്, അവിടെയായിരുന്നു ഞാൻ. അവിടെ നിന്നാണ് എന്നെ കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വണ്ടി കൂടാതെ നടന്ന് വീട്ടിലേക്ക് പോയി. ഈശോയെ നന്ദി. ബന്ധിതനായ ഈശോയ്ക്കും ആവിലയിലെ അമ്മ ത്രേസ്യയ്ക്കും പരിശുദ്ധ കന്യാമറിയത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി അർപ്പിക്കുന്നു. ചുമന്ന് കൊണ്ടുവന്ന ആള് കട്ടിലെടുത്തുകൊണ്ട് തിരിച്ചു പോയി എന്ന് പറഞ്ഞ പോലെയാണ്. ആലേലു. ഉറക്കം വിളിക്കാം. 20 വർഷമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ രോഗപീഠ നമ്മൾ പറയുന്നത് പോലെ പല ചികിത്സകൾ ചെയ്ത് പണം നഷ്ടപ്പെടുത്തി എന്നല്ലാതെ രോഗം വർദ്ധിച്ചതല്ലാതെ ഒരു കുറവുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് സഹോദരിയെ സുഖപ്പെടുത്തിയത് ആരാണ്? നട്ടലിന് എന്താണ് സംഭവിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്? കുറച്ച് എല്ലുകൾ പൊടിയാനും ദ്രവിക്കാനും തുടങ്ങി, കുറച്ച് വള്ളതൊക്കെ സ്റ്റക്ക് ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. ഇനി ചികിത്സയൊന്നുമില്ല. ഇനി കൊറേ കാശി ഗുളിയൊക്കെ കഴിക്കുക. ഇനി ഒരു ചികിത്സയും നിങ്ങൾക്ക് ഇല്ല. കാൽസ്യം ഗുളിക എന്തെങ്കിലും ബോറടിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ? ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ എന്ന് വിചാരിച്ച് കാൽസ്യം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞ് സഹോദരിയോട് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾ അവിടെ കിടക്കുകയുള്ളൂ, ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദന അനുഭവിച്ച് നടക്കുക എന്നാണ്. ചെയ്താ കിടന്നുപോവും, ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കാൽസ്യം ഗുളികയും കഴിച്ച് വേദനയും തിന്ന് ജീവിക്കാമെന്ന് പറഞ്ഞിരുന്ന സഹോദരിയെ ആരാണ് പ്രിയപ്പെട്ടവരെ സുഖപ്പെടുത്തിയത്? മനുഷ്യന് അസാധ്യമായത്, പൊടിഞ്ഞിരുന്ന എല്ലുകൾ ഇപ്പോൾ പൊടിയാത്ത വിധത്തിൽ ആക്കിയത് ആരാണ്? പൊടിഞ്ഞതൊക്കെ വീണ്ടും യോജിപ്പിച്ച് പുതിയ എല്ല് വെച്ചു കൊടുത്തത് ആരാണ്? ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ കർത്താവിന് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യനും അത് സ്റ്റക്കായിട്ടിരിക്കുന്നത് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റക്കല്ലാതെ ഇത്തിരി അകത്തൊക്കെ വെച്ചു കൊടുക്കാം. ഈ പൊടിഞ്ഞു പോയത് എന്ത് ചെയ്യും? ദ്രവിച്ചു പോയത് എന്ത് ചെയ്യും? ഇല്ലാത്തത് എന്ത് ചെയ്യും? കർത്താവിന് മാത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചവന് മാത്രം ചെയ്യാവുന്ന പറ്റുന്ന ഒരു കാര്യം കേട്ടാൽ ഹബബൂക്ക് 1:5 കേട്ടാൽ ആരും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യും. ഉറക്കെ വിളിക്കാം. ഈശോയേ, യേശുനാമം പാടിടാം. അച്ഛൻ എന്നെ 10 കിലോ മേച്ച് എടുത്തിട്ട് പള്ളിക്ക് ഇങ്ങനെ ചുറ്റും എന്നെ ഓടിച്ചു. എനിക്കങ്ങനെ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. സ്വയമായിട്ട് തന്നെ നടക്കാൻ പറ്റാതെ പിടിച്ച് പിടിച്ച് കൊണ്ടുവന്ന സഹോദരിയാണ്. ഈശോ തളർവാതെ രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ കട്ടിലെടുത്ത് നടക്കാൻ പറഞ്ഞില്ലേ? അതുപോലെ 10 കിലോ വെയിറ്റ് എടുത്ത് നടക്കാൻ ഈ സഹോദരിയോട് പറഞ്ഞത് ഈ സഹോദരി സുഖപ്പെട്ടു എന്ന സഹോദരിക്ക് എന്നെ ഒരു ഉറപ്പുണ്ടിട്ടുണ്ടേ. അതിനു വേണ്ടിയിട്ടാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം ഈശോയേ. ഇനി എന്ത് ചെയ്യും? സൗഖ്യമൊക്കെ പ്രാപിച്ചില്ലേ? ഇനി പിള്ളേരെയൊക്കെ നോക്കാം അല്ലേ? അല്ലേ, എന്താണ് ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കണം. എത്ര ലക്ഷം പേര് ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും? എന്നെ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. അതൊരു തട്ടിപ്പ് വർത്തമാനമാണ്. 100,000 പേരെങ്കിലും എനിക്ക് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ.